ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ബിജെപിയും ആർഎസ്എസും തമ്മിൽ ഭിന്നതയുണ്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെ ബിജെപി ഐടി സെൽ മേധാവിക്കെതിരെ ഗുരുതരാരോപണവുമായി ആർഎസ്എസ് പ്രവർത്തകൻ രംഗത്ത്. ബിജെപി ഐടി സെൽ മേധാവി അമിത് മാളവ്യ സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് ആരോപണം. പശ്ചിമബംഗാൾ ബിജെപി യൂണിറ്റ് അംഗം രാഹുൽ സിൻഹയുടെ സഹോദരൻ ശാന്തനു സിൻഹയാണ് ആരോപണം ഉന്നയിച്ചത്. അതേസമയം ആരോപണം വ്യാജമാണെന്ന് വ്യക്തമാക്കിയ അമിത് മാളവ്യ 10 കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. ഇതിനിടെ ആരോപണത്തിൽ മലക്കം മറിഞ്ഞ് ശാന്തനു സിൻഹ തന്നെ രംഗത്തെത്തുകയും ചെയ്തു. സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതുൾപ്പെടെയുള്ള നീചമായ പ്രവർത്തനങ്ങളിൽ മാളവ്യ ഏർപ്പെട്ടിരുന്നതായി ജൂൺ 7 ശാന്തനു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപിച്ചത്. പാർട്ടി ഓഫീസുകളിലും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലും വെച്ച് സ്ത്രീകളെ ദുരുപയോഗം ചെയ്തെന്നായിരുന്നു ഹിന്ദു സംഹതി അനുയായിയായ ശാന്തനുവിന്റെ ആരോപണം. ഇതിനു പിന്നാലെ അമിത് മാളവ്യയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസും രംഗത്തെത്തി. എല്ലാ പാർട്ടി പദവികളിൽ നിന്നും അമിത് മാളവ്യയെ പുറത്താക്കണമെന്നും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പദവികളിലാണ് അദ്ദേഹം വഹിക്കുന്നതെന്നും കോൺഗ്രസ് ആരോപിച്ചു. അദ്ദേഹം പദവികളിൽ തുടരുന്നിടത്തോളം സ്വതന്ത്രമായ അന്വേഷണമോ നീതി നിർവഹണമോ നടപ്പാവില്ല. അമിത് മാളവ്യക്കെതിരായ ആരോപണങ്ങൾ തങ്ങൾ ഉന്നയിച്ചതല്ല. ആർഎസ്എസ് നേതാവ് ശാന്തനു സിൻഹ തന്നെയാണ് ഇക്കാര്യം പരസ്യമാക്കിയത്. ബിജെപിയിൽ നിന്നും സ്ത്രീകൾക്ക് നീതിയാണ് ആവശ്യപ്പെടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്ത് 24 മണിക്കൂറിനുള്ളിലാണ് ഇത് പുറത്തുവന്നത്. ബിജെപിയുടെ ഒരു പ്രമുഖ ഭാരവാഹിക്കെതിരെയാണ് ലൈംഗിക ചൂഷണത്തിന്റെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേത് പറഞ്ഞു. ഇതോടെയാണ് അമിത് മാളവ്യ 10 കോടിയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തത്. ശാന്തനുവിന്റെ ആരോപണം വ്യാജമാണെന്നും തന്നെ അപകീർത്തിപ്പെടുത്താനാണ് ലക്ഷ്യമിടുന്നതെന്നുമാണ് വക്കീൽ നോട്ടീസിൽ പറയുന്നത്. ആരോപണം പിൻവലിച്ച് പരസ്യമായി മാപ്പ് പറയണം, അല്ലാത്ത പക്ഷം 10 കോടി രൂപ നഷ്ടപരിഹാരം നൽകണം. എല്ലാ പൊതു പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അപകീർത്തികരമായ പ്രസ്താവനകൾ നീക്കം ചെയ്യണമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. വിവാദം ചൂടുപിടിക്കുന്നതിനിടെയാണ് പശ്ചിമബംഗാൾ സ്വദേശിയായ ശാന്തനു തന്നെ മലക്കം മറിഞ്ഞത്. മാളവ്യക്കെതിരായ പോസ്റ്റ് പിൻവലിച്ച ശാന്തനു കോൺഗ്രസ് മാളവ്യക്കും ബിജെപിക്കുമെതിരെ വിദ്വേഷ പ്രചാരണം നടത്തുകയാണെന്നും ആരോപിച്ചു. തന്റെ പോസ്റ്റിൽ ബിജെപി ഐടി സെൽ മേധാവി സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്തതിനെ കുറിച്ച് പരാമർശിക്കുന്നില്ലെന്നാണ് ഇപ്പോഴത്തെ വാദം. മാളവിയെ അപകീർത്തിപ്പെടുത്താൻ ഉദ്ദേശിച്ചുള്ളതല്ല, ഹണി ട്രാപ്പിൽ കുടുങ്ങാതിരിക്കാനുള്ള മുൻകരുതൽ എന്ന നിലയിലാണ് തന്റെ കുറിപ്പെന്നാണ് അദ്ദേഹം പറയുന്നത്. താൻ ആർഎസ്എസ് പ്രവർത്തകനും എബിവിപി മുൻ സംസ്ഥാന സെക്രട്ടറിയുമാണെന്നും സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പിലും കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിലും മത്സരിച്ചിരുന്നതായും ശാന്തനു വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ശാന്തനു സിൻഹയ്ക്ക് സംഘടനയുമായി ബന്ധമില്ലെന്നും ഔദ്യോഗികമായി ഒരിക്കലും സംഘടനയുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നും ആർഎസ്എസ് അറിയിച്ചതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തു. തന്റെ പോസ്റ്റിനെ ദുർവ്യാഖ്യാനം ചെയ്ത ബിജെപിയെയും അതിന്റെ ഭാരവാഹികളെയും ഒരു തരത്തിലും തകർക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.